യുവാക്കളുടെ കാര്യം പറയുമ്പോൾ താങ്കൾ അടക്കമുള്ള ഭാരവാഹികൾ ചുമതലയേറ്റ വേളയിലാണ് ഇന്ത്യയിൽ കോൺഗ്രസിന്റെ യുവ നേതാക്കളിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പി ചേർന്നത്. യുവാക്കൾക്ക് വലിയ രീതിയിൽ പ്രാധാന്യം കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയല്ലേ അത്? അല്ല, അതെനിക്ക് ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് പാർട്ടിയെ വിട്ടുപോയത് ഒരു വിഷമകരമായ കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ സിന്ധ്യ കുടുംബത്തിൻ്റെയും ആ പ്രദേശത്തിൻ്റെ രാഷ്ട്രീയവും ഒക്കെ നോക്കുകയാണെങ്കിൽ അത് എക്സ്പെക്റ്റഡായിട്ടൊരു കാര്യം തന്നെയായിരുന്നു. കാരണം ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ഒരു രാഷ്ട്രീയം നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം 2001 എം പി ആയ സമയം മുതൽക്ക് അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടി എത്താവുന്ന ഏറ്റവും നല്ല പോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. എം പി ആയിരുന്നു, ഐ ബി മിനിസ്റ്റർ ആയിരുന്നു. കഴിഞ്ഞ ഗുണായി ഇലക്ഷൻ അദ്ദേഹം തോറ്റത് നമ്മുടെ ഒറ്റം കൊണ്ടാണ്. പക്ഷെ തോറ്റതിൻ്റെ പിന്നിൽ കോൺഗ്രസിനുള്ളിലുള്ള പൊളിറ്റിക്സ് ഉണ്ടെന്ന് അവിടെ വലിയ ആക്ഷേപമുണ്ട്. പക്ഷെ അദ്ദേഹം തോറ്റത് കൂടെ നിന്ന ഒരാളുടെ ഒരു ലക്ഷം വോട്ടിന് തോക്കുകയാണെങ്കിൽ, 100,000 വോട്ടിന് തോക്കുകയാണെങ്കിൽ അത് അല്ല, മധ്യപ്രദേശ് പോലുള്ള ഒരു സ്ഥലത്ത് 100,000 വോട്ടെന്ന് പറയുന്ന അത്ര വലിയ 100,000 വോട്ടിന് അദ്ദേഹം തോറ്റത്, അദ്ദേഹം പലപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയം. അദ്ദേഹം പാർട്ടിയിൽ ഉള്ളപ്പോഴും അദ്ദേഹത്തിന് എല്ലാവരും യുവരാജാവ് എന്നാണ് വിളിക്കുന്നത്. അത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഞാൻ ആ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ മധ്യപ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിൽ ജ്യോതിരാദിത്യ സിന്ധ്യ വലിയ റോൾ വഹിച്ചിട്ടുണ്ട്. അതൊരു ഫാക്ടറാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു അവിടുത്തെ പി സി സി പ്രസിഡന്റ് പദം പോലും കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായി. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിനോട് പാർട്ടി ഒരുപക്ഷെ അദ്ദേഹത്തിന് വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ആത്യന്തികമായി ഒരു വ്യക്തിയെക്കാളും വലുത് പ്രസ്ഥാനമാണ് ആശയങ്ങളാണ്. ആ ആശയങ്ങളോട് കൂടെ നിൽക്കാതെ അദ്ദേഹം ഇത്രയും കാലം ഏതൊരാശയത്തിന് വേണ്ടിയാണോ നിന്നത് അതിൽ നിന്ന് മാറി നിന്നത് വ്യക്തിപരമായിട്ടുള്ള താല്പര്യം കൊണ്ടാണ്.